വിശദമായി നോക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് മോഷണം പെരുകുന്നു, പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം. അടുത്തിടെയായി വിവിധയിടങ്ങളിലാണ് മോഷണം നടന്നത്. വാളിക്കോട് ബങ്ക് കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. പ്രദേശത്ത് 3 മാസത്തിനിടയിൽ 15 മോഷണങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു. സാധാരണക്കാണെങ്കിൽ ചെറിയ 2-3 മീറ്റർ കടയിലാണ് ആൾക്കാർ സാധനം വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലുള്ള 10-15 സാധനമാണ് ഇതിനകത്ത് ഉള്ളിലുള്ളത്. ആ സാധനങ്ങൾ കംപ്ലീറ്റ് ആൾക്കാർ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ ഒന്നുമില്ല. അത് എല്ലാ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാന്നുള്ളതാണ് വാടകയും കൊടുത്തിരിക്കുന്നത്. പുറകുവശത്തെ ഡോർ പൊളിച്ചാണ് മിക്കയിടത്തും മോഷണം നടത്തുക. CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിവിദഗ്ധമായാണ് മോഷ്ടാക്കൾ കടക്കുക. ഈ നമ്മുടെ കടയിൽ ഇതുവരെ അകത്ത് കയറിയില്ല, പുറത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ 6-7 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, അവിടെ കുളിച്ചിട്ടുണ്ട്. നിരന്തരം ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ പരാതി കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഒരു നടപടികളോ വന്നില്ല, ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദിവസങ്ങൾക്ക് മുൻപ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നും 3000 രൂപയും മോഷണം പോയിരുന്നു. ഷോപ്പിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ആട്ടോ റോഡിന് മറസിലിട്ടേക്കാണ്. 6 മണിക്കും 7:40 അന്ന് 2 ഡാഷ്ബോർഡും കുത്തി വലിച്ചു പൊട്ടിച്ചിട്ട് 10-3000 ഉണ്ടായിരുന്നല്ലോ. അതിന് തൊട്ടു മുൻപിലായിരുന്നു ഒരു 13 പേരോട് പോയേനാ. പക്ഷെ ആ പൈസയും പോയ ഡാഷ്ബോർഡ് സാധനം കിട്ടാനില്ലാത്ത ഒരു വേദനയിലാണ്. മോഷണങ്ങൾ പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം. നെടുമങ്ങാട് നഗരസഭ അനുവദിച്ചു നൽകിയ ബങ്ക് കടകളിലെ മോഷണം കട ഉടമകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. News 18 നെടുമങ്ങാട്. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് തിരുവനന്തപുരം പിരപ്പൻകോട്ടെ ഒരു കുടുംബം. ഗൃഹനാഥനും ഭാര്യയും മകനും രോഗബാധിതരായതോടെ കടുത്ത പ്രയാസത്തിലാണ് ഈ കുടുംബം. പീരപ്പൻകോട് കല്ലുവെട്ടാൻകുഴി സ്വദേശി ജയചന്ദ്രനും കുടുംബത്തിനുമാണ് ദുരിത ജീവിതം. ജയചന്ദ്രൻ ഏറെ നാളായി കിടപ്പിലാണ്. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന ജയചന്ദ്രൻ പ്രമേഹം കൂടിയതോടെ വിരലുകൾ മുറിച്ച് കിടപ്പിലായി. ഇതോടെ ജീവിതം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി. വളരെ ദയനീയമായി, പിന്നെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ദയനീയമായി നാട്ടുകാരുടെയും പൊതു പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. പുള്ളിയുടെ വീട് തന്നെ കേരള ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, വീട് പൂർത്തിയായിട്ടില്ല, വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ. കേരള ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ പറഞ്ഞ ഈ കുടുംബത്തെ ഈ നാട്ടുകാരെല്ലാം കൂടി സഹായിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ഭാര്യ ദീപയുടെ ചുമലിലായി ഉത്തരവാദിത്തം. പിന്നാലെ ഉണ്ടായ വാഹനാപകടത്തിൽ ദീപയും കിടപ്പിലായി. സ്കൂളിൽ കളിച്ചുകൊണ്ട് നിൽക്കെയുണ്ടായ വീഴ്ചയിൽ മൂത്ത മകൻ അക്ഷയ് വീണ് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് സംഭവിച്ച മുടന്തു മാറാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വീടും പുരയിടവും ഇപ്പോൾ ജപ്തിയിലാക്കിയാണ്. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജപ്തിയിൽ നിന്ന് നമുക്കും ഇവരെയൊക്കെ കരകയറണമെങ്കിൽ സുമനസ്സറായ നമ്മുടെ എല്ലാവരുടെയും ഒരു കൈത്താങ് ആവശ്യമാണ്. ആ കൈത്താങ്ങിൽ കൂടി മാത്രമേ ഈ കുടുംബത്തെ നമുക്ക് കരകയറ്റി കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഒരു മകനുള്ളത് പഠിക്കുകയാണ്, ഇന്ന് 8-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം നമുക്ക് ഈ ഒരു വീട്ടിലും നമ്മുടെ ഈ ജയകുമാർ എന്ന വ്യക്തിക്കും നൽകണം എന്ന് പറയുകയാണ്. ചോർന്നൊലിക്കുന്ന വീടും കടുത്ത ദാരിദ്ര്യവും മാത്രമാണ് ഇവർക്ക്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തതുമൂലം വീട് ജപ്തി ഭീഷണിയിലാണ്. കുട്ടികളുടെ പഠനവും ഭക്ഷണവും പോലും പ്രതിസന്ധിയിലാണ്. ചികിത്സയ്ക്കായി വലിയ തുക വേണം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും കാരുണ്യത്തിലാണ് ഇത്രയും നാൾ കഴിഞ്ഞത്. ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് സുമനസുകളുടെ സഹായം ആവശ്യമാണ്. News 18 വെഞ്ഞാറമൂട്. മൂവാറ്റുപുഴയുടെ വിവിധയിടങ്ങളിൽ രാത്രി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പുഴക്കരക്കാവ് റോഡിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതുമൂലം നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. രാത്രിയാണ് വാഹനങ്ങളിലെത്തിക്കുന്ന മാലിന്യം പ്രദേശത്ത് തള്ളുന്നത്. നാട്ടുകാർ വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം അനുഭവിക്കുന്നത്. പുഴക്കരക്കാവ് റോഡിൽ DEO ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം സെപ്റ്റിക് മാലിന്യം തള്ളി. കടുത്ത ദുർഗന്ധം മൂലം നാട്ടുകാർ പ്രതിഷേധിച്ചു. നഗരസഭാ ശുചീകരണ വിഭാഗം സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു. പക്ഷേ തുറസായ സ്ഥലത്ത് മാലിന്യം ഒഴുക്കുന്നത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കുമെന്നാണ് ആശങ്ക. മാലിന്യം തള്ളിയ കേന്ദ്രങ്ങളിൽ സ്വകാര്യ ഏജൻസിയായ കമ്പയൻസ് ആക്ഷൻ ടീം ഭാരവാഹികൾ സന്ദർശിച്ചു. മാലിന്യ നിക്ഷേപം തടയാൻ നഗരസഭ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും CAT രക്ഷാധികാരി മനോജ് KV പറഞ്ഞു. രാത്രിയിൽ ഇവിടെ ഒട്ടും തന്നെ വെളിച്ചമില്ല. ആൾക്കാർക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ മാലിന്യങ്ങൾ. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ DEO ഓഫീസിലൊരു CCTV ക്യാമറ വെച്ചാൽ ഒരു പരിധി വരെ അതിനൊരു മാറ്റം വരും. അതുപോലെ ഇവിടെ വെട്ടം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റം വരും. അതുകൂടാതെ ഞങ്ങളുടെ ടീമുണ്ട്, കമ്പയിൻഡ് ആക്ഷൻ ടീം CAT, പുതിയതായിട്ട് മൂവാറ്റം ഞങ്ങൾ ഫോം ചെയ്തതാണ്. അതിൽ 10 അംഗ ടീമുണ്ട്. ആ ടീം ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് മൂവാറ്റം നൈറ്റ് വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്.
അതായത് രാത്രിയിൽ വേസ്റ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയും തക്ക അവർ ഒന്നുകിൽ പിടികൂടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കി സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രങ്ങളിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ന്യൂസ് 18 മൂവാറ്റുപുഴ. വയനാട് പുൽപ്പള്ളി ടൗണിനോട് ചേർന്ന അമ്പലപ്പടി കോളനിയിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടം. കോളനിയിലെ കിണർ മലിനമായതാണ് ഇവരുടെ ബുദ്ധിമുട്ടിന് കാരണം. കുടിക്കാൻ വെള്ളം വേണം. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ പോയി വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പറ്റാത്തവരുണ്ട്, പറ്റുന്നവരുണ്ട്. പറ്റുന്നവർ കൊണ്ടുവരും, പറ്റാത്തവരോ എന്ത് ചെയ്യാനാ? പുൽപ്പള്ളി അമ്പലപ്പടി കോളനിയിൽ നിറയെ കഷ്ടപ്പാടുകളാണെന്നും ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല, ഉണ്ടായിരുന്ന കിണറിൽ മാലിന്യം കലർന്നതാണ് പ്രതിസന്ധിയായത്, കുടിവെള്ളത്തിനായി പകരം സംവിധാനം ഒരുക്കിയിട്ടുമില്ല, കാലങ്ങളായി ഇതാണ് അവസ്ഥ. മഴയായാൽ താഴ്ന്ന പ്രദേശമായതിനാൽ മാലിന്യങ്ങൾ ഒഴുകി കിണറിലേക്ക് ഇറങ്ങും. ഇതോടെ വെള്ളത്തിനായി നാടാകെ അലയണം. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലനിധി അടക്കമുള്ള നിരവധി കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും ഇവർക്കിതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. 5000 3000 പൈസ നിരവധി തവണ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വത്തിന്റെ കൈതക്കാടിനോട് ചേർന്നുള്ള 15 സെന്റ് സ്ഥലത്താണ് 10 കുടുംബങ്ങൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്നത്. ന്യൂസ് 18 വയനാട്. ഗുരുവായൂർ ചക്കംകണ്ടം മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ നഗരസഭ. മാലിന്യ പ്രശ്നവും സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമായതാണ് കാരണം. ചക്കക്കണ്ടം മേഖലയിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് നഗരസഭ ഇവിടെ ക്യാമറ 8 ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 8 സ്ഥാപിച്ചിട്ടുള്ളത്. 900,000 ഇതിനായി വിനിയോഗിച്ചത്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. വൈഫൈ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിരീക്ഷണം ശക്തമായാൽ മാലിന്യ പ്രശ്നവും സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒരു പരിധിവരെ കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. തീർച്ചയായും ഈ CCTV ക്യാമറ സ്ഥാപിക്കുന്നതോടുകൂടി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുക മാത്രമല്ല, ഈ പ്രദേശത്തെ, ഈ സമീപ പ്രദേശത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും കൂടി തടയുക എന്നതുകൂടി ഈ പദ്ധതിയിലൂടെ നമുക്ക് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4 ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു പോളിൽ 2 വീതം, 8 4 8. കായൽ പ്രദേശവും കണ്ടൽ കാടുകളും നിരീക്ഷണത്തിലാവുന്നതോടെ പ്രദേശവാസികൾക്കും ആശ്വാസമാണ്. ന്യൂസ് 18 ഗുരുവായൂർ. കോഴിക്കോട് മുക്കം വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുക്കം PC ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നടന്ന ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും മതസൌഹാർദ്ദം കൊണ്ടും വേറിട്ടതായി സംഗമം കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. മുക്കത്തെ പഴയകാല വ്യാപാരികളെയും സമ്മേളനത്തിൽ ആദരിച്ചു. വർഷങ്ങൾ നീണ്ട സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ സ്വന്തം സ്കൂളിന് എന്നും ഓർക്കാവുന്ന സ്നേഹ സമ്മാനം നൽകിയിരിക്കുകയാണ് പാലക്കാട് വാടാനം കുറിശ് സ്കൂളിലെ പ്രധാന അധ്യാപിക ലത ടീച്ചർ. സ്കൂൾ അങ്കണത്തിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചും വികസന പ്രവർത്തനങ്ങൾക്ക് പണം സംഭാവന ചെയ്തുമാണ് ലത ടീച്ചർ മാതൃകയായത്. ഗാന്ധിജിയുടെ ഓർമ്മ കുട്ടികളുടെ മനസ്സിൽ നിലനിർത്താൻ സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് ലത ടീച്ചർ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് ടീച്ചർ. 75,000 ചെലവഴിച്ചാണ് പ്രതിമ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനിയായ പിതാവിൽ നിന്നും ഉൾക്കൊണ്ട ഊർജ്ജമാണ് പ്രതിമ സ്ഥാപിക്കാൻ പ്രചോദനമായത്. സ്കൂളിന് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സമ്മാനം നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറയ്ക്ക് ഗാന്ധിജിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ മനസ്സിലെത്തിയപ്പോൾ അത് പൂർണ്ണരൂപത്തിലെത്തി. VK ശ്രീകണ്ഠൻ MB പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശില്പി സുരേന്ദ്രകൃഷ്ണനാണ് പ്രതിമ നിർമ്മിച്ചത്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും 2,00,000 സ്കൂളിന് നൽകിയാണ് ലത ടീച്ചർ പടിയിറങ്ങുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. സ്കൂൾ കാലഘട്ടത്തിന്റെ ഓർമ്മകളിൽ ഓട്ടോഗ്രാഫുകളിലെ എഴുത്തുകൾക്ക് പ്രത്യേക ഇടമുണ്ട്. കുസൃതിയും സ്നേഹവും നിറഞ്ഞ ഓട്ടോഗ്രാഫ് ഫോർമുകളെ ഒരിക്കൽ കൂടി ചേർത്തെടുക്കുകയാണ് ഇടുക്കി കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ 1983 SSLC ബാച്ച്. സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നപ്പോൾ പരസ്പരം ഓട്ടോഗ്രാഫുകൾ കൈമാറാൻ അവർ മറന്നില്ല. കല്ലാർ സ്കൂളിലെ 83 ബാച്ചാണ് ഒരിക്കൽ കൂടി സ്കൂളിലെത്തിയത്. പഴയ എഴുത്തുകളുടെ കുസൃതി ചോരാതെ എല്ലാവരും ഒരിക്കൽ കൂടി ഓട്ടോഗ്രാഫ് ബുക്കിൽ സുഹൃത്തുക്കൾക്കായി സന്ദേശങ്ങൾ പങ്കുവച്ചു.
90 പേരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. വിവിധ കാരണങ്ങളാൽ എത്താൻ സാധിക്കാതിരുന്നവർ ഓൺലൈനായും പങ്കുചേർന്നു. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ നഗരസഭ നീക്കി തുടങ്ങി. വർഷങ്ങളായി കോൺക്രീറ്റ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. കാലങ്ങളായി ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോൺക്രീറ്റ് മാലിന്യം കുന്നുകൂടി കിടക്കുകയായിരുന്നു. വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇത് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് കോൺക്രീറ്റ് മാലിന്യം നീക്കാൻ നഗരസഭ നടപടിയെടുത്തത്. എന്ത് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് മുനിസിപ്പൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് തുടക്കം കുറിച്ചതിന് ന്യൂസ് 18 പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് ഇവിടെ വരുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കും അതുപോലെ തന്നെ ടാക്സി ഓട്ടോ ടാക്സികൾക്കെല്ലാം സൗകര്യമൊരുക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ ഇവിടുത്തെ പ്രൈവറ്റ് കരാറുകൾ വിളിച്ചെടുത്ത പാർക്കിംഗ് സംവിധാനത്തിലേക്ക് ഇതിന് വിട്ടുകൊടുക്കാൻ ധരിക്കാനുള്ള ജാഗ്രത കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൗണ്ട് വൃത്തിയാക്കി എടുക്കുന്നതോടെ ഇവിടെ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഏറെ നാളായി ബസ് ടെമ്പോ തൊഴിലാളികളുടെ ആവശ്യമാണിപ്പോൾ നടപ്പാകുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്കാണ്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ശ്രീനിവാസനെ വെട്ടിയ സംഘത്തിലുണ്ടായിരുന്ന ഒരാളും വാഹനമോടിച്ച മറ്റൊരാളുമാണ് പിടിയിലായത്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബേർ വധക്കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകും. പ്രസാദ്, എപ്പോഴാണ് ഈ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിലാകുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലുള്ളത്? രണ്ടുപേരെ കൂടിയാണ് പിടികൂടിയിട്ടുള്ളത്. 6 കൊലയാളി സംഘത്തിൽ പെട്ട രണ്ടുപേരാണ്. അതിൽ ഒരാൾ പിടിയിലായിട്ടുള്ള ഒരാൾ ശ്രീനിവാസനെ വെട്ടിയ ആളാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. മറ്റൊരാൾ വാഹനം ഓടിച്ചയാളാണ്. ഇതോടുകൂടി ഈ അക്രമി സംഘത്തിലെ 6 സംഘത്തിൽ 3 പേർ പിടിയിലായി എന്നുള്ളതാണ്. ഇനി 3 പേരെ കൂടിയാണ് പോലീസിന് പിടിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ നൽകിയിരുന്ന പോലെ ആയുധങ്ങൾ നൽകിയ വാഹനത്തിൽ കാറിൽ ആയിരുന്നു ആയുധങ്ങൾ കൊണ്ടുപോയത്. ആ കാറും അതോടൊപ്പം തന്നെ ആ കാറിലുണ്ടായിരുന്ന ആളുകളെ കൂടിയും പിടികൂടാനുണ്ട്. അതായത് പ്രസാദ്, ഈ രണ്ടുപേരെ എവിടെ നിന്നാണ് ഈ പോലീസ് പിടിച്ചത്? പാലക്കാട് നിന്ന് തന്നെയാണ്. അത്തരം എവിടെ നിന്നാണ് അറസ്റ്റ് എന്നുൾപ്പെടെ പിടികൂടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് IGO അല്ലെങ്കിൽ SPO ഇക്കാര്യം വിശദീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളെ പിടികൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സംഭവങ്ങളിൽ ഒരാഴ്ചയായിട്ടും ആരെയും അത്തരത്തിലുള്ള ഒരാളെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ നടത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ പിടിക്കാൻ കഴിഞ്ഞു. അതിൽ വെട്ടിയ ശ്രീനിവാസിനെ വെട്ടിയ ഒരാളെ കൂടി കിട്ടി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാർ ടൌണിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രി അടിമാലിയിലേക്ക് മാറ്റാൻ നീക്കമെന്ന ആരോപണം. തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രി. വന്യമൃഗ ആക്രമണത്തിൽ പരുക്കുപറ്റുന്ന മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഇവയെ അടിയന്തര ചികിത്സയ്ക്ക് മൂന്നാർ ടൌണിലെ മൃഗാശുപത്രിയിലാണ് എത്തിക്കുന്നത്. ഈ ആശുപത്രി അടിമാലിയിലേക്ക് മാറ്റാനാണ് നീക്കം. 4 ഡോക്ടർമാരടക്കം 14 ജീവനക്കാർ ജോലി ചെയ്യുന്ന ആശുപത്രിയാണ് കാരണമൊന്നുമില്ലാതെ മാറ്റുന്നതെന്നാണ് ആരോപണം. നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. ഇത് അടിമാലിക്ക് മാറ്റുന്നതിന് ചില ആളുകൾ മുൻകൈ എടുത്തിട്ടാണ്. അപ്പൊ അടിമാലിക്ക് മാറ്റുമ്പോൾ അടിമാലിയിലിരുന്ന് വെറ്റിനറി ഹോസ്പിറ്റലായിട്ട് ഇങ്ങോട്ട് മാറി വരും. ഇങ്ങോട്ട് മാറി വരുമ്പോൾ 6 ഇന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രവർത്തിക്കും. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഉടനടിയാകെ ഇന്ന് VPC ആയിട്ട് ഇങ്ങനെ നിർത്തുക ഏർപ്പാട് ചെയ്യലെന്ന് ചൊന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപാകെ യൂത്ത് കോൺഗ്രസിന്റെ തലമേലെ മികപ്പെരിയ പോരാട്ടം ഒടിയാണ് നടക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ വളർത്തു മൃഗങ്ങളുടെ പരിചാരണത്തിന് ഏക ആശ്രയമായ ആശുപത്രിയാണ് മൂന്നാറിലേത്. ഇവിടെ നിന്ന് 30 km അകലെ മാറ്റുന്നത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ന്യൂസ് 18 മൂന്നാർ. പോരുകോഴികളോടുള്ള ഇഷ്ടം മൂലം ഒരു വീട് തന്നെ ഫാമാക്കി മാറ്റിയ കർഷകരുണ്ട് കൊട്ടാരക്കരയിൽ. അമ്പലംകുന്ന് മുത്താരംകുന്ന് സ്വദേശിയാണ് ശൗര്യമുള്ള കോഴികളെ ഓമനിച്ച് വളർത്തുന്നത്. പളനിയാത്രക്കിടെയാണ് കോഴിപ്പോരു കണ്ട് അകൃഷ്ടനായ അബീഷ് പോരുകോഴികളെ വാങ്ങി വളർത്തി തുടങ്ങിയത്. പ്രതിരോധശേഷി കൂടിയതും ആക്രമണ ശക്തിയുള്ളതുമായ വെത്തുകാൽ ഇനത്തിലുള്ള കോഴികളെ വാങ്ങുകയും പരിപാലിക്കുകയുമായിരുന്നു.
10 വർഷമായി മികച്ച വരുമാന മാർഗമായി കോഴി വളർത്തൽ മാറ്റാൻ സാധിച്ചതായി അബീഷ് പറയുന്നു. ഈ പോരുകോഴി മേഖലയിൽ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വ്യാജ കോഴികളാണ്. അപ്പോൾ നമുക്ക് പലർക്കും പോരുകോഴിയെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്കും നല്ല കോഴിയെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു, പിന്നെ നല്ല രണ്ട് കോഴികളെ എടുത്തു. ഒരു എന്താ ഒരു ക്രൈസ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് എടുത്തത്. ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ ഒരു 55 പൂവന്മാരും ഒരു 110 പെടകൾ എൻ്റെ കയ്യിലുണ്ട്. നല്ല പേരൻസ് സ്റ്റോക്കിനാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വെത്തുകാലിനത്തിലുള്ള 58 പൂവൻ കോഴികളും 110 പിടക്കോഴികളും ഇവയിൽ നിന്നും വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളുമുണ്ട്. രാംപുരി, ഷാമോ, കുക്കിൻ, മഡഗാസ്കർ എന്നീ വിഭാഗത്തിലുള്ളതിനെ വാങ്ങാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മോഹവിലയുമായി ആളുകൾ എത്താറുമുണ്ട്. ഒരു സാമ്പത്തിക ലാഭത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ കോഴികളെ വളർത്തുന്നത്. എൻ്റെ ഒരു ക്രൈസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആവശ്യക്കാർക്ക് നല്ല നല്ല കോഴികൾ, നല്ല ലൈനേജിലുള്ള കോഴികളെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. എനിക്കൊരു 100 ബ്രീഡിംഗ് സെറ്റപ്പ് ഉള്ള ഒരു ഫാം തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഗോതമ്പും അരിയും വേവിച്ചും കുതിർത്തും ഒപ്പം ആരോഗ്യകരമായ ഭക്ഷണവും ചേർത്താണ് തീറ്റയായി നൽകുന്നത്. കോഴികളുടെ വെത്തുകാൽ രാഗി കൂർപ്പിച്ചാണ് കോഴിപ്പോരിനായി വാങ്ങുന്നവർ ഉപയോഗിക്കുന്നത്. മാസങ്ങൾ നീളുന്ന പരിശീലനം നൽകി കോഴികളെ കൊത്തുകോഴിയാക്കി പരുവപ്പെടുത്താൻ സാധിക്കുന്ന കോഴികൾക്ക് 10,000 മുതൽ 20,000 വരെയും വില ലഭിക്കാറുണ്ടെന്ന് അബീഷ് പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ജില്ല എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം പൊറാട്ട് നാടകം പര്യടനം നടത്തി. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് പാലക്കാട് പ്രദർശനം നടക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചാരണാർത്ഥമാണ് പട്ടാമ്പിയിൽ പൊറാട്ട് നാടകം പര്യടനം നടത്തിയത്. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ആസ്പദമാക്കിയാണ് പൊറാട്ട് നാടകം അരങ്ങേറിയത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണം. ജില്ലാ ഭരണകൂടം, വ്യവസായം, കൃഷി, ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെ ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മേള നടക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് മുതുതല പഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കാർഷിക വിളകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷി സംസ്കാരം പിന്തുടരാനും കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. പദ്ധതിയുടെ മുതുതല ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഭക്ഷ്യസുരക്ഷയുണ്ട്. ആ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടി ഉള്ള ഒരു മികച്ച പദ്ധതിയാണ്. ചടങ്ങിൽ കൃഷി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. എല്ലാ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും നിലവിൽ കാർഷിക മേഖലയിലുള്ളവർക്ക് പിന്തുണ ഉറപ്പാക്കാനും പാരിസ്ഥിതിക മേഖല അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതിയും ബജറ്റിംഗും പ്രാവർത്തികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. തരിശുഭൂമിയിലെയും വീട്ടുവളപ്പുകളിലെയും കൃഷിക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക മേഖലയിൽ യുവജന പ്രവാസി കൂട്ടായ്മകൾ രൂപീകരിക്കും. മൂല്യവർദ്ധിത വിപണി അധിഷ്ഠിത സംരംഭങ്ങളിലേക്ക് ഈ കൂട്ടായ്മകളെ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. വടകര റൂറൽ പോലീസിലെ ആന്റി നർക്കോട്ടിക് വിഭാഗമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകിയത്. സംഗതി നാടകമാണെന്ന് അറിഞ്ഞതോടെ ഓടിക്കൂടിയവർ ലഹരി ബോധവൽക്കരണത്തെ പ്രശംസിച്ചാണ് കടന്നുപോയത്. സ്കൂൾ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് വടകരയിൽ നിലവിലുള്ളത്. ലഹരി കേസുകളിൽ നിരവധി കോളേജ് വിദ്യാർത്ഥികൾ പിടിയിലായി. ഈ സാഹചര്യമാണ് ഇത്തരമൊരു മോക്ക് ഡ്രിൽ നടത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിലൂടെ ലഹരിക്കടിമയായ യുവാവ് ഓടുന്നതും പിന്നാലെ പോലീസ് ഓടുന്നതുമാണ് നാടകീയ രംഗങ്ങൾ. തുടർന്നാണ് അത് മോക്ക് ഡ്രില്ലാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. ആ
ഞങ്ങളുടെ നാർക്കോട്ടിക്സ് വിഭാഗം നിങ്ങളുടെ ജനങ്ങളുടെ സമൂഹത്തിൻ്റെയും സപ്പോർട്ടില്ലാതെ ലഹരിക്ക് എതിരെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു കണ്ടെത്തൽ കൂടിയാണ് ഈ ഒരു ഫ്ലാഷ് മോബ് നിങ്ങളെ ഒരു എന്താണ് ഒരു അല്ലാത്തൊരു രീതിയിലേക്ക് നയിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്താൻ ഞങ്ങളെ ഞങ്ങളിൽ പ്രേരിപ്പിച്ചത്. ദിവസം തോറും വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കാൻ ഇത്തരം ബോധവൽക്കരണത്തിന് കഴിയുമെന്നാണ് ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 വടകര. വിമാനത്തിൽ കൊച്ചിയിലെത്തി കളവ് നടത്തിയിരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് പിടികൂടി. 4 ദിവസത്തിനിടെ നഗരത്തിലെ വിവിധയിടങ്ങളിലായി 6 വീടുകൾ കൊള്ളയടിച്ച സംഘമാണ് പോലീസിന്റെ വലയിലായത്. കൊച്ചി സിറ്റി പോലീസിന്റെ കർശന നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് സംഘത്തെ പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തി നഗരത്തിൽ മോഷണം നടത്തി വന്നിരുന്ന സംഘമാണ് പിടിയിലായത്. കടവന്ത്ര, പാലാരിവട്ടം, എറണാകുളം നോർത്ത്, എളമക്കര എന്നീ സ്റ്റേഷനുകളിലായി 6 വീടുകളാണ് 3-അംഗ സംഘം കൊള്ളയടിച്ചത്. തുടർച്ചയായി 4 ദിവസം മോഷണം തുടർന്നു. പകൽ സമയം ആളുകളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. കളവ് പതിവായതോടെ കൊച്ചി സിറ്റി പോലീസിന് ഉറക്കം നഷ്ടമായി. ഇതോടെയാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചത്. ഇവർ സഞ്ചരിക്കുന്നത് ബൈ ഫ്ലൈറ്റിലാണ്. വന്ന് ഇറങ്ങി മോഷണം നടത്തി ബൈ ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. ആര് കണ്ടാലും ഒരു മോഷ്ടാവിൻ്റെ ലക്ഷണമോ ലുക്കോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു വൈറ്റ് കോളർ ക്രൈംസ് ചെയ്യുന്ന പോലെ തന്നെ വന്നു പോകുന്ന ഒരു മോഷ്ടാക്കൾ. അപ്പോൾ മോഷ്ടാക്കളുടെ രൂപവും ഭാവവും മാറി എന്നാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കംപ്ലീറ്റ് പോലീസിനെയും പറഞ്ഞു. ഞായറാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ അല്പം റെസ്റ്റ് കിട്ടുന്ന സ്ഥലം മുഴുവൻ ഇറങ്ങി പരിശോധിച്ച് നടക്കേണ്ടി വന്നു. അതിൽ അങ്ങനെ ഒരു ജൂറിഡിക്ഷൻ ഒന്നും നോക്കിയില്ല. സെൻട്രൽ സബ് ഡിവിഷനെന്നോ നോ സൗത്ത് സബ് ഡിവിഷനെന്നോ ഒന്നും നോക്കാതെ കംപ്ലീറ്റ് ഓഫീസേഴ്സ് ഒരുമിച്ച് ഇറങ്ങി. ഉത്തരേന്ത്യക്കാരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സൂചനയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. ഉത്തരാഖണ്ഡ് സ്വദേശി മിന്റു വിശ്വാസ്, ഡൽഹി സ്വദേശി ഹരിചന്ദ്ര, ഉത്തർപ്രദേശ് സ്വദേശി ചന്ദ്രഭാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് $411 4 മൊബൈൽ ഫോണുകളും 70,000 രൂപയും 20 പവൻ സ്വർണവും 2 വാച്ചുകളും കണ്ടെടുത്തു. മോഷ്ടാക്കൾ കൊച്ചിയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കേരള ലളിതകലാ അക്കാദമി 60-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട കലാകാരന്മാരുടെ സൃഷ്ടികൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഹബ് കൊച്ചിയിൽ തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. അക്കാദമിയുടെ 60-ാം വാർഷികാഘോഷങ്ങളും 50-ാമത് പ്രദർശനവുമാണ് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. ചരിത്രവിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ കലാകാരന്മാർ മുന്നോട്ട് വരുമ്പോൾ ഭീഷണിയാണ് ഉയരുന്നത്. വെറുപ്പിന്റെ ആശയങ്ങൾ നാടിനെ ഭിന്നിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നമ്മുടെ കലാകാരന്മാർ ഇത്തരം സൃഷ്ടികളുമായി ചരിത്രത്തിന്റെ വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ വിളിച്ചെത്തുകൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വളരെ അസഹിഷ്ണുതയോടെ ഇത്തരം ശബ്ദങ്ങളെ മാത്രം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുമോ എന്ന ചിന്താഗതിയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നു എന്ന കാര്യം പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഹബിനുള്ള സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. അക്കാദമി ഫെലോഷിപ്പ്, വിവിധ വിഭാഗങ്ങളിലെ കലാകാരന്മാർക്കുള്ള അക്കാദമി പുരസ്കാരങ്ങൾ എന്നിവ മന്ത്രി വിതരണം ചെയ്തു. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന കലാപ്രദർശനവും ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. രണ്ട് കോവിഡ് വർഷങ്ങൾക്ക് ശേഷം വിശ്വാസ ലക്ഷങ്ങളെ വരവേൽക്കാനൊരുങ്ങി മലപ്പുറം മഅ്ദീൻ അക്കാദമി. റമദാൻ 27 രാവിലെ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം April 28 വ്യാഴാഴ്ച വൈകുന്നേരം 4 തുടങ്ങി പുലർച്ചെ 3 സമാപിക്കും. ഈ പുണ്യരാത്രിയിൽ മക്ക, മദീന എന്നിവയ്ക്ക് ശേഷം ഏറ്റവും അധികം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വേദി കൂടിയാണിത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള വിശുദ്ധരാത്രിയായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷയപ്പെടുന്ന ദിവസമാണ് റമദാൻ 27 രാവ്. ഇസ്ലാം മത വിശ്വാസികൾ ഏറ്റവും പുണ്യമായി കരുതുന്ന 27 രാവ് വെള്ളിയാഴ്ചയാണ് ഇത്തവണ എന്നത് മറ്റൊരു പ്രത്യേകത. പ്രാർത്ഥനാ സംഗമത്തിനായി വലിയ ഒരുക്കങ്ങളാണ് മഅ്ദീൻ അക്കാദമിയിൽ പുരോഗമിക്കുന്നത്. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രാർത്ഥനാ സംഗമം ഉദ്ഘാടനം ചെയ്യും.
ഭീകരതയ്ക്കും അക്രമങ്ങൾക്കും ലഹരിയുപത്തിനുമെതിരെ ജനലക്ഷങ്ങൾ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കുന്ന പ്രത്യേകതയും ഈ സംഗമത്തിനുണ്ട്. മഹദീൻ ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ അൽ ബുഖാരി തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഭീകരത, വിധംസക, വർഗീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടില്ല എന്ന് നെഞ്ചോട് കൈവച്ച് മനസ്സുകൊണ്ടെടുക്കുന്ന പ്രതിജ്ഞ അത് ലംഘിക്കാൻ കഴിയില്ല. അന്നേ ദിവസം നടക്കുന്ന നോമ്പുതുറയിലും 10,000 പങ്കെടുക്കും. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പേർ ഒരുമിക്കുന്ന നോമ്പുതുറയായിരിക്കും ഇത്. രാത്രി 9 മണിയോടെ മുഖ്യവേദിയിൽ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ സുലാത്ത് നഗറിൽ ഒരുക്കുന്നത്. മദീന അക്കാദമി പ്രധാന വേദിക്ക് പുറമെ പരിസരത്തെ മൈതാനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക സൗകര്യങ്ങളുണ്ടാകും. ന്യൂസ് 18 മലപ്പുറം.